ഓക്കെ. സോ സിക്സ്ത് മോഡ്യൂളിന് നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താ പറയുക, റൂഞ്ചിക്കുട്ടൈ മെത്തേഡ്. ഷുവറായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞുതരാം റൂഞ്ചിക്കുട്ടൈ മെത്തേഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. യൂളേഴ്സിലെ പോലെ തന്നെ സോൾവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറയും. വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് എക്സ് നോട്ട്, എല്ലാം പഴയ പോലെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ അതിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് വൈ എന്താണെന്ന് എഴുതിയിരിക്കുന്നു. ദെൻ എക്സ് നോട്ടും വൈ നോട്ടും എഴുതിയിരിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഫോർമിലേക്ക് പോകുന്നത്. അപ്പോൾ റൂഞ്ചിക്കുട്ടൈ മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയിലൊക്കെ 16 മാർക്കിൻ്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനാണ്. വേണമെങ്കിൽ നമുക്ക് 20 മാർക്ക് നമ്മൾ കേട്ടി ചോദിക്കാറില്ല. 10 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് റൂഞ്ചിക്കുട്ടൈ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫോർമുലതാണ്. നമുക്ക് ആദ്യം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ K1 എന്ന് പറഞ്ഞൊരു വാല്യൂ കാണുകയാണ്. K1 എന്ന് പറഞ്ഞാൽ യൂളേഴ്സിൻ്റെ പകുതിയുള്ളൂ എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതാണ് എന്ത് K1. മറ്റേ വൈ നോട്ടില്ല, ഫസ്റ്റ് സ്റ്റെപ്പില്ല, യൂളേഴ്സിൻ്റെ പകുതി തന്നെയാണ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. അതുപോലെ K2 എന്നൊരു ആളെ കാണുന്നു, അതും എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു. എക്സ് നോട്ടിൻ്റെ കൂടെ ആരെ കൂട്ടുന്നു, എച്ച് ബൈ ടുവിന് കൂട്ടുന്നു, പ്ലസ് വൈ നോട്ട് പ്ലസ് K1/2. വൈ നോട്ടിൻ്റെ കൂടെ K1/2 കൂട്ടുന്നു. ഇതാണ് ഇത് K2. ദെൻ K3 കണ്ടുപിടിക്കുകയാണ്. K3=H ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് K2. എച്ച് അല്ല ഇവിടെ K2/2. ഈ കണ്ടുപിടിച്ച വാല്യൂവിനെ ബൈ ടു ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ K4. റൂഞ്ചിക്കുട്ടോ ഫോർത്ത് ഓർഡർ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 കാണണം കേട്ടോ. എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ വൈ നോട്ട് പ്ലസ് K3. അവിടെ ബൈ ടു ഇല്ല. അപ്പം ഇങ്ങനെ 4 കണ്ടുപിടിച്ചിട്ട് ഒരു ഡെൽറ്റ വൈ നോട്ട് കണ്ടുപിടിക്കുകയാണ്. 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3. കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും അയ്യോ കഷ്ടമെന്ന് വിചാരിക്കരുത്, വളരെ സിമ്പിളാണ് കേട്ടോ. വലിപ്പം കുറച്ച് കൂടുതലാണെന്നുള്ളൂ. K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 ആണ് ഇത് ഡെൽറ്റ വൈ നോട്ട്. ദെൻ സൊല്യൂഷൻ ഇതാണ്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ, നമ്മുടെ എയിം എന്താണ്, X1 കറസ്പോണ്ടിങ് ആയിട്ട് Y1 കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ Y1 കാണാനുള്ള ഫോർമുലയാണ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ നോട്ട്. ഇതാണ് മെയിൻ ഫോർമുല. അപ്പോൾ ഏറ്റവും മെയിൻ ഫോർമുല എന്താണ്, ഫസ്റ്റ് അപ്രോക്സിമേഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്. Y1 ഈക്വൽ ടു എന്താണ്, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ നോട്ട്. അപ്പോൾ ഡെൽറ്റ വൈ നോട്ട് അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫോർമുല എന്താ, 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4. അപ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, K1 K2 K3 K4 അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് റൂഞ്ചിക്കുട്ടൈ മെത്തേഡിൻ്റെ ഫോർമുല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് എച്ചിൻ്റെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇവിടെ എച്ചിൻ്റെ എക്സ് നോട്ടിൻ്റെ കൂടെ പ്ലസ് എച്ച് ബൈ ടു ഉണ്ട്, കോമ വൈ നോട്ട് പ്ലസ് K1/2. ഇവിടെയാണെങ്കിലോ എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് K2/2. ഇവിടെയാണെങ്കിൽ ബൈ ടു ഇല്ല. ഓക്കെ, എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ വൈ നോട്ട് പ്ലസ് K3. ഒരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്യാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, ചിലപ്പോൾ K 60 മാർക്കിൻ്റെ പറഞ്ഞില്ല വലിയ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന പ്രോബ്ലം എങ്ങനെ ചോദിക്കുന്നറിയോ, ഈ ഒരു സ്റ്റെപ്പ് പോരാ, ഇത് കണ്ടുപിടിച്ചിട്ട് ആ Y1 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണേണ്ടി വരും, Y2 കൂടെ കാണേണ്ടി വരും. അപ്പോൾ ഫോർമുലയിലൊക്കെ ഒന്ന് മാറ്റം വരും. ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള ഫോർമുല അല്ലേ, അതെല്ലാം മാറി X1 Y1 ആക്കിയാൽ മതി. അതായത് K1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, എച്ച് ഇൻറ്റു എഫ് ഓഫ് X1 Y1 എന്ന് വരും. ഇവിടെയൊക്കെ X1 പ്ലസ് H/2 Y1 പ്ലസ് K1/2. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പേര് എക്സ് നോട്ടും വൈ നോട്ടും മാറി അവിടെ ആരായിരിക്കും, X2 Y2 ആയി മാറും. ഓക്കെ, എന്നിട്ട് ചിലപ്പോൾ 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരും. ചിലപ്പോൾ 3 കാണണം, അതായത് K Y1 കാണണം, Y2 കാണണം, Y3 കാണണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫോർമുല എക്സ് നോട്ട് വൈ നോട്ട് മാറിയിട്ട് എന്ത് വരും, X2 Y2 ആക്കി മാറ്റേണ്ടി വരും മൊത്തത്തിലിടാം. അങ്ങനെയാണ് പ്രോബ്ലം ഫോർമുലാസ് വരിക. സമയക്കുറവ് കൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോകട്ടാ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളേ. കാരണം വലിയ പ്രോബ്ലമൊക്കെ ഇതിലെ ബോർഡിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിച്ചതാണ്, സോൾവ് ഫോർ വൈ
when x equal to 0.2. x equal to 0.2. Chalapa find ഇതിനെ പകരം അവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഫൈൻഡ് വൈ ഓഫ് 0.2 എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വൈ ഓഫ് 0.2 വാല്യൂ കാണണം. വെൻ കണ്ടീഷൻ ഇതാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് 0 ഈക്വൽ ടു 1. ഓക്കെ, ഒത്രേ പറഞ്ഞിട്ടുള്ളൂ, ക്വസ്റ്റ്യനിൽ എച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ എച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ എക്സ് നോട്ട് എഴുതുന്നു എത്രയാണ്, വൈയുടെ ഉള്ളിലുള്ള ആൾ 0, വൈ നോട്ട് എത്രയാണ് 1 ആണ്. ദെൻ കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് എത്രയാണ്, 0.2 ആ ഫൈൻഡ് എന്നുള്ള വാല്യൂ കേട്ടോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് കാണാനുള്ള ഫോർമുലയാണ് എക്സ് മൈനസ് എക്സ് നോട്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എച്ച് എടുക്കാം, ഇതിൽ എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്, എക്സിൽ നിന്ന് എക്സ് നോട്ട് കുറച്ചാൽ മതി. അപ്പോൾ 0.2 മൈനസ് 0, അപ്പോൾ എച്ച് എത്രയാണ്, 0.2. അത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അതായത് അതുകൂടി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്പേസ് ഒന്നുമില്ലല്ലോ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് പ്ലസ് വൈ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഫോർമുലാസ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എടുത്ത് എഴുതുക, എച്ച് എത്രയെന്ന് എടുത്ത് എഴുതുക, എക്സ് നോട്ടും വൈ നോട്ടും എത്രയും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ യൂളേഴ്സ് ചെയ്ത പോലെ അതിനേക്കാൾ എളുപ്പമാണ്, പക്ഷേ ലെങ്ത് കൂടുതലുണ്ടെന്ന് മാത്രം കേട്ടോ, കുറച്ച് വലുപ്പം കൂടുതലാണ്. ഓക്കെ, അതായത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് ആയിരുന്നു കേട്ടോ. അത്രയും സിമ്പിൾ ടോപ്പിക്കാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. പിന്നെ നമുക്ക് ടൈം കിട്ടില്ല, അതുകൊണ്ട് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ചെയ്യാൻ നോക്കണേ. അവസാനത്തെ 2 മോഡ്യൂൾ പഠിക്കുമ്പോൾ ഒരു മാക്സിമം 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, ഒന്നും ശരിയാവില്ല, തോൽക്കും ചെയ്യും. ക്ലിയർ? അതായത് ഇതിൽ ന്യൂമറിക്കൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ചെന്ന് നിർത്തിക്കോളൂ, അടുത്ത ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവുക. കാരണം ഈ ന്യൂമറിക്കലിന് പ്രത്യേകത ഉണ്ട്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ K1 ഫോർമുല എഴുതി, എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. ഓക്കെ, എച്ച് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് 0 ആയിരുന്നു, വൈ നോട്ട് 1 ആയിരുന്നു, ഈക്വൽ ടു 0.2 ഇൻറ്റു. ഇവിടെ ഫംഗ്ഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ, എഫ് ഓഫ് എക്സ് വൈ എക്സ് പ്ലസ് വൈ ആണല്ലേ, ശരിയല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ സ്ഥാനത്ത് 0 വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക, 0 + 1. അപ്പോൾ ഈക്വൽ ടു 0.2 × 1 വരും 0.2. അപ്പോൾ നമുക്ക് K1 വാല്യൂ കിട്ടിയ എന്താണ്, 0.2. നോട്ട് ചെയ്ത് വെക്കണമല്ലോ, അപ്പോൾ ഞാൻ മറന്നു. K1 വാല്യൂ 0.2 ആണേ. ദെൻ K2 കണ്ടുപിടിക്കുകയാണ്. K2 എന്താ ഫോർമുല, എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് K1 / 2. കുറച്ച് സ്റ്റെപ്പ് കൂടിയിട്ടുണ്ട് K2 ല്. 0.2 ഇൻറ്റു എഫ് ഓഫ് 0 + എച്ച് ബൈ ടു, എച്ച് എത്രയായിരുന്നു, 0.2 / 2 കോമ വൈ നോട്ട് എത്രയാണ്, 1 + K1 നമ്മൾ കണ്ടുപിടിച്ചത് 0.2 / 2 ആണ്. അപ്പോൾ ഈക്വൽ ടു 0.2 ഇൻറ്റു എഫ് ഓഫ് 0 + 0.2 / 2 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 0.2 / 2 എത്രയാണ്, 0.1 ആണ്. അപ്പോൾ 0 + 0.1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0.1 വരും, ഇവിടെയാണെങ്കിൽ 1.1 വരും കേട്ടോ. അപ്പോൾ ഈക്വൽ ടു 0.2 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു. നമ്മുടെ ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, 0.1 + 1.1 ഈക്വൽ ടു മൊത്തം ബ്രാക്കറ്റിൽ കൂട്ടുകയാണ്. ആദ്യം ഇവിടുന്ന് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ 0.1 + 1.1 അടിച്ചു, ഈക്വൽ ടു ഇൻറ്റു 0.2. അപ്പോൾ ആൻസർ 0.24 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ കേറ്റിൻ്റെ വില എത്രയാണ്, 0.24. ഞാൻ കേറ്റിൻ്റെ വില ഇവിടെ എഴുതിയ അത് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. 0.24 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ K3യുടെ ഫോർമുല ഇതാണ്, എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു കോമ വൈ നോട്ട് പ്ലസ് K2 / 2. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അപ്പോൾ ഈക്വൽ ടു നേരത്തെ പോലെ 0.2 ഇൻറ്റു എഫ് ഓഫ് 0 + 0.2 / 2 കോമ എക്സ് നോട്ട് എത്ര, 1 + 0.24 / 2. ഇതാണ് K2 കേട്ടോ. അപ്പോൾ നമുക്ക്
സീറോ പോയിൻറ്റ് ടു ഇൻറ്റു എഫ് ഓഫ് നേരത്തെ സീറോ പോയിൻറ്റ് വണ്ണ് വരും, ഇവിടെ നോക്കുകയാണെ സീറോ പോയിൻറ്റ് ടു ഫോർ ബൈ ടു പ്ലസ് വൺ, വൺ പോയിൻറ്റ് വൺ ടു ആണ് വരുന്നത്. ഈക്വൽ ടു സീറോ പോയിൻറ്റ് ടു ഇൻറ്റു ബ്രാക്കറ്റിൽ ടു, ഇത് എക്സ് പ്ലസ് വൈ അല്ലേ, സീറോ പോയിൻറ്റ് വൺ പ്ലസ് വൺ പോയിൻറ്റ് വൺ ടു ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ പ്ലസ് വൺ പോയിൻറ്റ് വൺ ടു, വൺ പോയിൻറ്റ് ടു ടു ഇൻറ്റു ടു പോയിൻറ്റ് ടു, സീറോ പോയിൻറ്റ് ടു ഫോർ ഫോർ എന്ന് കിട്ടിയിട്ടോ, സീറോ പോയിൻറ്റ് ടു ഫോർ ഫോർ ഇതാണ് എന്തിൻ്റെ വാല്യൂ, കെ ത്രീയുടെ വാല്യൂ. ക്ലിയർ? ഇനി കെ ഫോർ ആണ്, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യട്ടെ. കെ ഫോർ എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല കെ ത്രീയുടെ ഫോർമുലയിൽ ബൈ ടു ഇല്ല, ഓക്കെ, ഇവിടെ കെ ത്രീ ഉള്ളേ. ഇതാണ് എക്സ് നോട്ട് പ്ലസ് എച്ച് കോമ വൈ നോട്ട് പ്ലസ് കെ ത്രീ ഇതാ. അപ്പോൾ ഈക്വൽ ടു സീറോ പോയിൻറ്റ് ടു ഇൻറ്റു എഫ് ഓഫ് സീറോ പ്ലസ് സീറോ പോയിൻറ്റ് ടു കോമ വൺ പ്ലസ് സീറോ പോയിൻറ്റ് ടു ഫോർ ഫോർ ഈക്വൽ ടു സീറോ പോയിൻറ്റ് ടു ഇൻറ്റു എഫ് ഓഫ് സീറോ പോയിൻറ്റ് ടു കോമ വൺ പോയിൻറ്റ് ടു ഫോർ ഫോർ ഈക്വൽ ടു സീറോ, ആ ആൻസർ സീറോ പോയിൻറ്റ് ടു ഇൻറ്റു ബ്രാക്കറ്റിൽ രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലേ, കാരണം എന്തുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്, വൺ പോയിൻറ്റ് ടു ഫോർ ഫോർ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, സീറോ പോയിൻറ്റ് ടു പ്ലസ് വൺ പോയിൻറ്റ് ടു ഫോർ ഫോർ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു, ആൻസർ വരുന്നത് സീറോ പോയിൻറ്റ് ടു എയ്റ്റ് എയ്റ്റ് എയ്റ്റ്, സീറോ പോയിൻറ്റ് ടു ട്രിപ്പിൾ എയ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി, ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെയാണ്, കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ നാല് ആൾക്കാർ കാണുന്നു, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ ഇടാ. ദെൻ ഡെൽറ്റ വൈ നോട്ട് കാണാനുള്ള ഫോർമുലയാണ് വൺ ബൈ സിക്സ് ഇൻറ്റു കെ വൺ പ്ലസ് ടു കെ ടു പ്ലസ് ടു കെ ത്രീ പ്ലസ് കെ ഫോർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വൺ ബൈ സിക്സ് ഇൻറ്റു സീറോ പോയിൻറ്റ് ടു പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഫോർ പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഡബിൾ ഫോർ പ്ലസ് സീറോ പോയിൻറ്റ് ടു ട്രിപ്പിൾ എയ്റ്റ്. അഡ്മിഷൻ ചെയ്യാനുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, സീറോ പോയിൻറ്റ് ടു പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഫോർ പ്ലസ് ടു ഇൻറ്റു സീറോ പോയിൻറ്റ് ടു ഫോർ ഫോർ പ്ലസ് സീറോ പോയിൻറ്റ് ടു ഡബിൾ ട്രിപ്പിൾ എയ്റ്റ്. ആൻസർ കിട്ടി അതിന് ബൈ സിക്സ്. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് കിട്ടിയത്, സീറോ പോയിൻറ്റ് ടു ഫോർ ടു എയ്റ്റ് എന്ന് കിട്ടി. ദെൻ ഫസ്റ്റ് അപ്രോക്സിമേഷൻ വൈ വൺ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ നോട്ട്, അതായത് വൺ പ്ലസ് സീറോ പോയിൻറ്റ് ടു ഫോർ ടു എയ്റ്റ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു ഫോർ ടു എയ്റ്റ്. ഇപ്പോൾ നമുക്ക് വൈ വൺ കിട്ടി. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടില്ല, ഞാൻ എളുപ്പമുള്ളതാണ് ചെയ്തത്, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കിട്ടിയൊരു വൈ വൺ കിട്ടിയില്ലേ, ആ വൈ വൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കിട്ടിയ വൺ വൈ വൺ ഇല്ലേ, ആ വൈ വണ്ണും കറസ്പോണ്ടിങ് എക്സ് വൺ എച്ച് കൂട്ടിയിട്ട് എഴുതിയാൽ മതി, എക്സ് നോട്ട് പ്ലസ് എച്ച് ചെയ്താൽ മതി കേട്ടോ, ഇത് കിട്ടുക എക്സ് വൺ കിട്ടും. ഇപ്പോൾ ഈ വൈ വണ്ണ് എക്സ് വണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോർമുലാസ് എല്ലാം ഈ സെയിം സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അതായത് വീണ്ടും കെ വണ്ണ് കാണണം, വീണ്ടും കെ ടു കാണണം, വീണ്ടും കെ ത്രീ, വീണ്ടും കെ ഫോർ, വീണ്ടും ഡെൽറ്റ വൈ വണ്ണ് കാണണം, ദെൻ വൈ ടു ഈക്വൽ ടു എന്നുള്ള ഫോർമുല എഴുതണം കേട്ടോ, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യണം. ഇനി വീണ്ടും ചെയ്യണമെങ്കിലോ ഇതേപോലെ എക്സ് ടും വൈ ടും ഉപയോഗിച്ചുകൊണ്ട് വൈ ത്രീ കണ്ടുപിടിക്കണേ. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ഇങ്ങനെയെങ്കിലൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.